കാലാകാലങ്ങളായി നമ്മൾ അനുഭവിച്ചു വന്നിട്ടുള്ളതാണ് ജൂൺ ആദ്യവാരത്തിൽ കിട്ടുന്ന മൺസൂൺ മഴ വളരെ വലിയ ഒരു വേനൽക്കാലത്തിന് ശേഷം അല്പം വേനൽ മഴയ്ക്കും ശേഷം ആർത്തലച്ച് പെയ്യുന്ന മഴയുമായി എത്തുന്ന ജൂൺ ഇപ്പോൾ നമുക്കൊരു സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ അനുഭവിച്ചു വന്നുകൊണ്ടിരുന്ന ആ ഒരു കാലാവസ്ഥയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കുറിയും കൃത്യമായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു മെയ് അവസാനത്തോടെയോ അല്ലെങ്കിൽ ജൂൺ ആദ്യ ദിവസങ്ങളിലോ മഴ തുടങ്ങും മൺസൂൺ മഴ തുടങ്ങുമെന്നുള്ളത് ആ പ്രവചനങ്ങളെ ആകെ കാറ്റിൽ പറത്തിക്കൊണ്ട് മെയ് അവസാനം മഴ പെയ്തതുമില്ല ജൂൺ ആദ്യവാരത്തിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള മഴ ലഭിച്ചതുമില്ല ഇന്ന് ജൂൺ അവസാനത്തെ വാരം എത്തി നിൽക്കുമ്പോഴും ഉദ്ദേശിച്ച രീതിയിലുള്ള മഴ കേരളത്തിൽ ലഭിച്ചു തുടങ്ങിയിട്ടില്ല ആദ്യം തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചത് ഇക്കുറി സ്വാഭാവികമായ അളവിലുള്ള മഴ ലഭിക്കും എന്നാണ് ഏകദേശം ഒരു 98% നോർമൽ മഴ ലഭിക്കും എന്നുള്ളതാണ് അതായത് നമ്മുടെ കേരളത്തിൽ ആവശ്യമായിട്ടുള്ള മഴ കേരളത്തിൽ മാത്രമല്ല മൺസൂൺ ലഭിക്കുന്ന മേഖലകളിലെല്ലാം സ്വാഭാവികമായ അളവിലുള്ള മഴ ലഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രവചനം ആദ്യഘട്ടത്തിൽ തന്നെ പാളിപ്പോയിരിക്കുകയാണ് നമ്മൾ വേനൽ മഴ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അളവിലും കൂടുതൽ മഴയാണ് ഇക്കുറി ലഭിച്ചത് ഏകദേശം ഇരട്ടിയോളം മഴ അവസാന മാസങ്ങളിൽ നമുക്ക് ലഭിക്കുകയും ചെയ്തു പലയിടങ്ങളിലും നല്ല ജലസംഭരണികളിലൊക്കെ നിറയുകയും പിന്നീട് ജൂണിൽ വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ അതെല്ലാം തുറന്നു വിടേണ്ടി വരികയും ചെയ്യും എന്നുള്ള ആശങ്കയൊക്കെ ആ സമയത്തുണ്ടായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ആശങ്കകൾക്ക് സ്ഥാനമില്ലാതെയായി ജൂണിൽ അധികം മഴ പെയ്തില്ല വളരെ ചെറിയ അളവിൽ മാത്രമാണ് പല ജില്ലകളിലും മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മൺസൂൺ മഴയുടെ പാറ്റേണിൽ നിന്നും മാറ്റം ഉണ്ടായിരിക്കുകയാണ് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേക്കുറിച്ച് പഠിക്കുന്നവർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കേരളത്തിലെ കാലാവസ്ഥയിൽ ദൃശ്യമാകുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ 2-3 വർഷത്തെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യത്തെ മാസങ്ങളിൽ മഴ കുറവാണെങ്കിലും പിന്നീട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ വളരെ വലിയ മഴ പെയ്ത കാലഘട്ടങ്ങൾ നമുക്കറിയാം 2018-19 കാലയളവിൽ കേരളത്തിൽ ആഞ്ഞടിച്ച ആ ഒരു പ്രളയത്തിൻ്റെ ആഘാതം നമ്മളിന്നും വിസ്മരിച്ചിട്ടില്ല ആദ്യ പ്രളയ സമയത്തും ഇതുപോലെയായിരുന്നു ജൂണിൽ വളരെ കുറച്ച് മഴ ലഭിക്കുകയും പിന്നീടുള്ള മാസങ്ങളിൽ വളരെ വലിയ മഴ ലഭിക്കുകയുമാണ് ചെയ്തത് ആ സമയത്ത് കേരളത്തിലുണ്ടായ വളരെ ഘനം കൂടിയ മേഘങ്ങൾ വളരെ വലിയ വർഷണത്തിന് കാരണമാവുകയും പല മേഖലകളിലും പ്രളയത്തിന് കാരണമാവുകയും ചെയ്തു അനേകം ജീവനുകൾ നഷ്ടമാവുകയും ചെയ്തു ഇപ്പോൾ നമുക്ക് ജൂണിൽ മഴ ലഭ്യത കുറഞ്ഞിരിക്കുകയും മൺസൂൺ ഇനിയും വരാനിരിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ ഉടലെടുക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരാശങ്കയായിട്ട് വരുന്നത് അടുത്ത മാസങ്ങളിലെ കാര്യമാണ് ഏത് രീതിയിൽ മഴ നമ്മളെ ബാധിക്കുമെന്നുള്ളത് 2018 പോലെ വളരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു പാറ്റേൺ കണ്ടിട്ട് ഏകദേശം ജൂലൈ മധ്യത്തോടു കൂടി തന്നെ നമുക്ക് നല്ല മഴ ലഭിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് നമ്മുടെ അറബിക്കടലിലും അതുമാത്രമല്ല ചുറ്റുമുള്ള പ്രദേശങ്ങളിലും നല്ല മേഘ ശേഖരം നിലനിൽക്കുന്നുണ്ട് നല്ല കാറ്റിൻ്റെ വരവ് വേണം മൺസൂൺ മേഘങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൽ ധാരാളമുണ്ട് എന്നാൽ അതിൻ്റെ ഘനം കൂടുകയും അത് വർഷണത്തിന് കാരണമാകുന്ന രീതിയിലുള്ള ആ ഒരു അത്തരം ഒരു പ്രതിഭാസങ്ങൾ ഉടലെടുക്കുകയും ചെയ്യണമെങ്കിൽ ഇനിയും ഊർജ്ജശേഖരം വേണ്ടതുണ്ട് അതിൻ്റെ വരവ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അറബിക്കടലിൽ തീർച്ചയായിട്ടും ന്യൂനമർദ്ദ പ്രദേശങ്ങളും ധാരാളം മേഘശേഖരവുമുണ്ട് അതുമാത്രമല്ല പസഫിക്കിൽ നിന്നെത്തുന്ന കാലാവസ്ഥാ ഭാഗങ്ങൾ ഈ വരുന്ന ആഴ്ചകളിൽ നമ്മുടെ മൺസൂൺ മഴയെ സ്വാധീനിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ സമുദ്രത്തിൻ്റെ താപനിലയും ഇതിനെ സ്വാധീനിക്കും എന്നാണ് ഇപ്പോൾ കരുതുന്നത് അതുകൊണ്ട് എല്ലാ ഘടകങ്ങളും തീർച്ചയായിട്ടും ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ ഒരു നല്ലൊരു മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് നൽകുന്നത് പിന്നെ കാലാവസ്ഥയാണ് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്ത ഒന്നാണ് ചെറിയ ഘടകങ്ങൾ ചെറിയ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നതെന്നാണ് കാലാവസ്ഥാ വ്യൂഹങ്ങൾ നമ്മൾ പറയാറുണ്ട് ഡൽഹിയിലൊരു ചിത്രശലഭം ചിറകിട്ടടിച്ചു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിൽ അതൊരു വൻ കൊടുങ്കാറ്റിന് കാരണമാകുന്നു കാലാവസ്ഥാ വ്യൂഹങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റിടങ്ങളിൽ ഭൂഗോളത്തിൻ്റെ മറ്റിടങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും
അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാലാവസ്ഥ സമ്പൂർണ്ണമായിട്ടും പ്രവചിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഏകദേശം നമുക്ക് പറയാനാകും ഇനിയുള്ള ആഴ്ചകളിൽ നല്ല മഴ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജലം ശേഖരിച്ച് അല്ലെങ്കിൽ ജലം നിറഞ്ഞിരിക്കുന്ന ജലസംഭരണികളിൽ ഡാമുകളിൽ ചിലപ്പോൾ ഒരു തുറന്നുവിടലിൻ്റെ ഒരു സൂചനയും കൂടെ നമുക്ക് ഈ അവസരത്തിൽ നൽകാനുണ്ട്. ഒരു പാനിക്കിൻ്റെ കാര്യം തൽക്കാലം ഇല്ല എന്നിരിക്കലും നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.